ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷായിട്ടാണ് കേട്ടോ. മാംഗോ മൗസ് എന്ന് പറഞ്ഞ ഡിഷാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡി ആക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനതിന് രണ്ട് മാങ്ങ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടിയെടുക്കുക കേട്ടോ, മാങ്ങയുടെ എണ്ണൊക്കെ കൂട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്തതും പിന്നെ അധികം നാര് ഇല്ലാത്ത ടൈപ്പിലുള്ള മാങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് കഴമ്പുള്ള രീതിയിലുള്ള മാങ്ങയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ പൾപ്പാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അടിക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ ഇതിൻ്റെ മാങ്ങയുടെ പീസ് മാത്രം ഇട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ, വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട. അപ്പോൾ നമുക്കൊരു പൾപ്പിൻ്റെ ആ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഞാൻ ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്കിതിൻ്റെ പൾപ്പെടുക്കാൻ. അതിൽ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ നമ്മൾ മിക്സി എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ളത് എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ തന്നെയാണ്. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് വിപ്പിംഗ് ക്രീമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാ കേക്കിനൊക്കെ ക്രീം ബീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബൗളും വിസ്കൂൻ്റെ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചെടുക്കും. അപ്പോൾ ഇത് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് തന്നെ നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ ഒരുപാട് തിക്കായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അതേ ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ കുറേശ്ശെ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി, ഒരുപാട് തിക്കായി എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ ഷുഗർ പൗഡറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ടേസ്റ്റയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള ഒരു ഡിഷാണിത് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. മധുരമുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്ര ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൽ തന്നെ ആകുമ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതെല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തിക്കിട്ടും. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് ക്രീമിലേക്ക് നമ്മുടെ പൾപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സ് ചെയ്തെടുക്കുന്ന ഭാഗം ഇവിടെ കാണിച്ചിട്ടില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഉണ്ടല്ലേ. അപ്പോൾ ഇത് നല്ല തണുപ്പിൽ വേണം കേട്ടോ കഴിക്കാനായിട്ട്. അത്യാവശ്യം തണുപ്പിൽ വേണം നമ്മൾ, അപ്പോഴതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾ ആ വിപ്പിംഗ് ക്രീമിന് നേരത്തെ അടിച്ചു വെച്ച വിപ്പിംഗ് ക്രീമിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ബൗളിലാക്കിയിട്ടുണ്ട്, ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ചെറിയ ബൗളാട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുക. അതെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഡെക്കറേഷനൊക്കെ ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് ചെറിയ ടീസ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് കോരി കഴിക്കുക. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ ആ രീതിയിൽ കഴിക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.